നമസ്കാരം. ഇറാൻ ഒരു ഇസ്ലാമിക രാഷ്ട്രമാണ് എന്ന് നമുക്കറിയാം. അവിടെ നടക്കുന്ന പ്രക്ഷോഭങ്ങളെയും നമ്മൾ വാർത്തകളിൽ നിന്ന് അറിയാറുണ്ട്. പക്ഷേ ഈ ഒരു വലിയ പ്രക്ഷോഭം നടക്കുമ്പോൾ ലോകം മുഴുവൻ ഈ പ്രക്ഷോഭത്തെ നോക്കിക്കാണുമ്പോൾ കേരളത്തിലെ ചില മാധ്യമങ്ങളും കേരളത്തിലെ ഇടത് ലിബറലുകളും ഇറാൻ പ്രക്ഷോഭത്തെ, ഇറാനിൽ ഇപ്പോൾ നടന്നു വരുന്ന പ്രക്ഷോഭത്തെ തിരശീല കെട്ടി മറയ്ക്കാൻ ശ്രമിക്കുകയാണ്. കാരണം ഇറാനിൽ നടക്കുന്നത് ഇസ്ലാമിസ്റ്റുകൾക്കെതിരെയുള്ള പ്രതിഷേധമാണ്. കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി അധികാരത്തിൽ ഇരിക്കുന്നത് തന്നെ ഇസ്ലാമിസ്റ്റുകൾ കെട്ടിക്കൊടുത്ത ഒരു രാഷ്ട്രീയ അടിത്തറയിലാണ് എന്ന് നമുക്കറിയാം. അതുകൊണ്ട് തന്നെ പോപ്പുലർ ഫ്രണ്ടിനെ പോലുള്ള, ജമാഅത്തെ ഇസ്ലാമിയെ പോലുള്ള തീവ്രവാദ സംഘടനകൾക്ക് നേരെ യാതൊരുവിധ നടപടിയും എടുക്കാതെ അല്ലെങ്കിൽ അത്തരം സംഘടനകളെ കയറൂരി വിടുന്ന ഒരു നിലപാട് കേരളത്തിലുണ്ട് എന്ന് നമുക്കറിയാം. അതുകൊണ്ട് തന്നെ ഇത്തരം സംഘടനകൾ കേരളത്തിലെ മുസ്ലിം വിഭാഗത്തിലെ വലിയൊരു വിഭാഗം ജനങ്ങളെ റാഡിക്കൽ ഇസ്ലാമിസ്റ്റുകളാക്കി മാറ്റിക്കഴിഞ്ഞു. നമുക്കറിയാം, ഈ അടുത്ത് നടന്ന പത്രസമ്മേളനത്തിൽ ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ പറഞ്ഞ ഒരു വാചകമുണ്ട്. അതായത് ഷബാനു കേസിൽ തന്നെ ആദ്യം പിന്തുണച്ചിരുന്നവരിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയും ഉണ്ടായിരുന്നു. RSS തുടക്കം മുതലേ തന്നെ പിന്തുണയ്ക്കുന്നുണ്ട്. അതോടൊപ്പം നമ്പൂതിരിപ്പാടിൻ്റെ EMS നമ്പൂതിരിപ്പാടിൻ്റെ നേതൃത്വത്തിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയും തന്നെ പിന്തുണച്ചിരുന്നു. പക്ഷേ പിന്നീട് എപ്പോഴോ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ആ നയം ഉപേക്ഷിച്ചു, പൊളിറ്റിക്കൽ ഇസ്ലാമിസ്റ്റുകൾക്ക് കൂടെ ചേർന്നുപോയി. പേഴ്സണൽ ലാ ബോർഡിൻ്റെ അംഗങ്ങളെയെല്ലാം വിളിച്ചു വരുത്തി അവർ സംസാരിക്കുന്നു. അങ്ങനെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി അവരുടെ നയത്തിൽ കാലാന്തരത്തിൽ വെള്ളം ചേർത്ത കഥ ഈ സംസ്ഥാന ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ പറഞ്ഞിട്ട് കുറച്ച് ദിവസങ്ങളെ ആയിട്ടുള്ളൂ. അപ്പോഴാണ് ഈ ഇറാൻ പ്രക്ഷോഭവും, ഇറാനിൽ സ്ത്രീകൾ സംഘടിച്ചുകൊണ്ട് ഇസ്ലാമിസ്റ്റുകൾക്കെതിരെ പ്രതിഷേധിക്കുകയാണ്. ഹിജാബ് ധരിക്കാത്തതിൻ്റെ പേരിൽ 22 വയസ്സുകാരിയായ ഒരു പെൺകുട്ടിയെ പോലീസ് അറസ്റ്റ് ചെയ്യുകയും തടങ്കലിൽ വെച്ച് ക്രൂരമായി മർദ്ദിച്ച് കൊലപ്പെടുത്തുകയും ചെയ്തു എന്നതാണ് ഈ സംഘർഷത്തിൻ്റെ തുടക്കം. നമുക്കറിയാം, പാരീസിൽ ഒരു ഫാഷൻ ട്രെൻഡ് വന്നു കഴിഞ്ഞാൽ അത് ഏറ്റവും അടുത്ത ആഴ്ചകളിൽ തന്നെ പ്രതിഫലിക്കുന്നത് ടെഹ്റാനിലാണ് എന്നൊരു ചൊല്ലുണ്ടായിരുന്നു പണ്ട്. അതായത് ഇസ്ലാമിക അധിനിവേശത്തിന് മുന്നേ വളരെ പരിഷ്കൃതവും പുരോഗമനപരവുമായ രാജ്യമായിരുന്നു ഇറാൻ. അവിടെയാണ് ഇസ്ലാമിസ്റ്റുകൾ അധികാരം പിടിച്ചടക്കിയതും അവിടുത്തെ ജനങ്ങളെ അടിച്ചമർത്തി ഭരിക്കാൻ തുടങ്ങിയതും. അഫ്ഗാനിസ്ഥാനിലെ താലിബാൻ എന്ന പോലെ തന്നെ ഇറാൻ എന്ന പുരോഗമന രാഷ്ട്രത്തെ ഇസ്ലാമിസ്റ്റുകൾ കുറേ വർഷത്തെ ഭരണം കൊണ്ട് തച്ചുടച്ചു കഴിഞ്ഞു. പക്ഷേ അവിടുത്തെ ജനജീവിതം ദുസ്സഹമാണ് ഈ ഭരണം കൊണ്ട്. ഹിജാബ് ധരിക്കാത്തവരെ അല്ലെങ്കിൽ സ്ത്രീകളെ ഹിജാബിനുള്ളിലും അതുപോലെ തന്നെ പർദ്ദയ്ക്കുള്ളിലും ഇട്ട് അവരെ സമൂഹത്തിൻ്റെ മുഖ്യധാരയിലേക്ക് കൊണ്ടുവരാതെ വലിയ രീതിയിലുള്ള അടിച്ചമർത്തലുകൾ നടത്തുന്ന ഭരണകൂടത്തിനെതിരെയാണ് ഇപ്പോൾ സ്ത്രീകൾ സംഘടിച്ച് വലിയ സമരം നടത്തുന്നത്. 41 പേരെയാണ് ഈ പ്രക്ഷോഭത്തിൻ്റെ പേരിൽ ഇറാൻ ഭരണകൂടം കൊന്നുകളഞ്ഞത്. 100-ലധികം പേർക്ക് പരിക്കേറ്റു. ഇങ്ങനെ ലോകം ശ്രദ്ധിക്കുന്ന ഒരു വലിയ ഭാഗമായി. ഈ പ്രക്ഷോഭം നടക്കുന്ന യുവജനതയെ നിയന്ത്രിക്കാനായി ഇൻ്റർനെറ്റ് അടക്കം കട്ട് ചെയ്ത് കളഞ്ഞു ആ ഭരണകൂടം. പക്ഷേ അമേരിക്ക പോലുള്ള രാജ്യങ്ങൾ ബദൽ സംവിധാനങ്ങൾ ഒരുക്കിക്കൊണ്ട് അവർക്ക് ഇൻ്റർനെറ്റ് നൽകുന്ന പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുന്നു. അപ്പോഴും കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഈ പുരോഗമനപരമായ പ്രക്ഷോഭത്തിന് നേരെ കണ്ണടയ്ക്കുന്നത് എന്ത്, മാധ്യമങ്ങൾ കണ്ണടയ്ക്കുന്നത് എന്തിന് എന്നതിന് യാതൊരു വിശദീകരണവുമില്ല. സത്യത്തിൽ അവർ സ്വാതന്ത്ര്യത്തിന് വേണ്ടിയാണ് പോരാടുന്നത്. സത്യത്തിൽ അവർ ജനാധിപത്യത്തിനും സാഹോദര്യത്തിനും വേണ്ടിയാണ് പോരാടുന്നത്. ഇത്തരം ആശയങ്ങൾ മുദ്രാവാക്യമാക്കിയിട്ടുള്ള കമ്മ്യൂണിസ്റ്റ് പാർട്ടി എന്തുകൊണ്ട് ഇറാനിൽ നടക്കുന്ന പ്രക്ഷോഭങ്ങളെ മറച്ചു പിടിക്കുന്നു എന്ന് ചോദിച്ചാൽ, കമ്മ്യൂണിസ്റ്റ് പാർട്ടി ലോകമെമ്പാടും ഒരു തകർച്ചയെ നേരിട്ടിട്ട് പതിറ്റാണ്ടുകളായി കഴിഞ്ഞു. ഇന്ത്യയിൽ 3-4 സംസ്ഥാനങ്ങളിൽ ഭരണമുണ്ടായിരുന്ന കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഇപ്പോൾ കേരളത്തിൽ മാത്രമായി ഒതുങ്ങിക്കഴിഞ്ഞു. കേരളത്തിൽ തന്നെ തുടർ ഭരണം നേടിയത് ഈ പറയുന്ന ഇസ്ലാമിസ്റ്റുകൾ കെട്ടിപ്പടുത്ത ഒരു അടിത്തറയിലാണ് എന്നും നമുക്കറിയാം. അതുകൊണ്ട് തന്നെ ഇസ്ലാമിസ്റ്റുകൾക്കെതിരെ പൊളിറ്റിക്കൽ ഇസ്ലാമുകൾ ഈ ലോകത്തിൻ്റെ എവിടെ എന്ത് അക്രമം കാട്ടിയാലും അതിനെ പിന്തുണയ്ക്കേണ്ട ഗതികേടിലേക്ക് കമ്മ്യൂണിസ്റ്റ് പ്രത്യയശാസ്ത്രം വന്നു വീണിരിക്കുന്നു എന്നാണ് വിലയിരുത്തപ്പെടുന്നത്. വെബ് ഡെസ്ക്, തത്വമയി ന്യൂസ്.